بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد، مؤمنين الله نمي قبول آكتے نمڈ پابنگل الله پورت درتے روغنگل الله شفیا آكتے مرچو بوئے ورد قبر الله سندوش تل آكتے تٹو گٹنگل ورک نمکم الله نربادگ ماپا کی ترتے نمڈ ایم گڑمبتن ریم سشتا آیوس الله پورت پٹ وڑیل ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. സർവ്വലോകത്തിൻ്റെയും സർവ്വ അത്ഭുതങ്ങളും കണ്ട മഹാനാണ് അഷ്റഫുൽ ഖൽക്ക് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതത്തിൻ്റെ യാത്രകൾ ഒരു സൃഷ്ടിക്കും എത്തിപ്പെടാൻ കഴിയാത്ത വിധം അല്ലാഹു സൗകര്യമൊരുക്കിയിട്ടുള്ള അതുല്യമായ മുഅ്ജിസത്തുകളായി സംഭവിച്ചിട്ടുള്ള കാര്യം നമ്മുടെ മതത്തിൽ അനിഷേധ്യമായി അറിയപ്പെട്ടിട്ടുള്ളതാണ്. സ്വർഗം കണ്ടു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തെ ശരിക്കു കണ്ടു, അകലെ നിന്ന് കാണല്ല ചെയ്തത്, സ്വർഗത്തിന്റെ അകത്ത് കടന്ന്. ആ രീതിയിൽ നമ്മളൊക്കെ കാണാത്തതിൽ വിശ്വസിക്കുമ്പോൾ അത് മുഴുവനും കണ്ടുവന്നിട്ടാണ് പറഞ്ഞത് അതിൽ വിശ്വസിക്കാൻ. അത്രത്തോളം അല്ലാഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സൃഷ്ടിയുടെ പരിധിയിൽ നിന്നും പരമാവധി ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു ഹദീസിന് ഞാൻ പറയാം. കെൻസുൽ ഉമാല് പോലെയുള്ള കിതാബുകളിലൊക്കെ കാണുന്ന ഹദീസാണ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖൽതുൽ ജന്ന ഫറായ്തു ഫീ ആരി ലതൈൽ ജന്നത്തി മക്തൂബൻ സലാസതു അസ്തുരിൻ ബിദ്ദഹബ്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ സ്വർഗം കണ്ടു. സ്വർഗം കാണുക മാത്രമല്ല, ദഖൽതുൽ ജന്ന സ്വർഗത്തിന്റെ അകത്ത് എനിക്ക് പ്രവേശനം ഉണ്ടായി. അങ്ങനെ വന്നപ്പോ സ്വർഗത്തിന്റെ രണ്ട് പാർശ്വഭാഗങ്ങളിൽ, സ്വർഗത്തിന്റെ രണ്ട് വശങ്ങളിൽ ഞാൻ കണ്ടത് മക്തൂബൻ എഴുതപ്പെട്ടിട്ടുണ്ട്. മൂന്ന് തത്വങ്ങൾ, മൂന്ന് വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ രണ്ട് വശങ്ങളിലായി മൂന്ന് വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. എഴുത്ത് ബിദ്ദഹബി, സ്വർണം കൊണ്ടുള്ള ലിപികളാണ്. അങ്ങനെ സ്വർഗത്തിന്റെ രണ്ട് വശങ്ങളിൽ മൂന്ന് വാക്യങ്ങൾ, മൂന്ന് വചനങ്ങൾ സ്വർണ്ണലിപി ലിപിയിൽ എഴുതി വെച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ രണ്ട് വശങ്ങളിൽ സ്വർണ്ണലിപിയിൽ എഴുതി വെച്ചിരിക്കുന്ന മൂന്ന് വചനങ്ങൾ, അതിൽ ഒന്നാമത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. രണ്ടാമത്തെ വചനം മാ ഖദ്ദംനാ വജദനാ വമാ കൽനാ റബിഹനാ വമാ ഖലഫനാ ഖസറനാ. രണ്ടാമത്തെ വചനം എങ്ങനെയാണ്? ഞങ്ങൾ ജീവിതത്തിന്റെ നാളേക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പരലോകത്തിന് വേണ്ടി സമ്പാദിച്ചതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ പിന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, രണ്ടാമത്തെ വചനാണ് ഈ പറയുന്നത്, ഞങ്ങൾ ഭൂമിയിൽ വെച്ച് തിന്ന് കഴിഞ്ഞു പോയതൊക്കെ ഞങ്ങളുടെ ലാഭമാണ്, ഞങ്ങൾ ഞങ്ങളുടെ പിൻഗാമികൾക്ക് വേണ്ടി ബാക്കി വെച്ച് പോകുന്നതൊക്കെ ഞങ്ങൾക്ക് നഷ്ടമാണ്. ഇങ്ങനൊരു വചനമാണ് രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ലൈനിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. രണ്ടാമത്തെ ലൈൻ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ പരലോകത്തിന് വേണ്ടി മുന്തിച്ച് ചെയ്തിട്ടുള്ള, ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോ കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ ഭൂമിയിൽ വെച്ച് ഭക്ഷണമായി കഴിച്ചു തീർത്തതൊക്കെയാ ഞങ്ങൾക്ക് ഭൂമിയിലെ ജീവിതത്തിലെ ലാഭം, അതുപോലെ പിൻഗാമികൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ച് പോകുന്നതൊക്കെ ഞങ്ങളുടെ നഷ്ടം എന്ന രീതിയിലാണ് രണ്ടാമത്തെ ലൈനിൽ രണ്ടാമത്തെ വചനം എഴുതി വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വചനം കേട്ടോളൂ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഒരു ഉമ്മത്ത്, അവർക്ക് പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്ന റബ്ബ്. അതാണ് മൂന്നാമത്തെ ലൈൻ, മൂന്ന് വചനങ്ങൾ. ഇങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ രണ്ട് ഭാഗത്ത് ഇത് എഴുതി വെച്ചിരിക്കുന്നു സ്വർണ്ണലിപിയിൽ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അവിടെ പോയി കണ്ടു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൻസുൽ ഉമാലിൽ നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ എന്താ ഇവിടെ പറഞ്ഞതിനർത്ഥം? തൗഹീദ് പറഞ്ഞതിന്റെ കൂടെ പിൻഗാമികൾക്ക് വേണ്ടി അലക്ഷ്യമായി ജീവിക്കുന്ന പിൻഗാമികൾക്ക് വേണ്ടി നമ്മുടെ ദുനിയാവിന്റെ സമ്പാദ്യം നമ്മൾ വെച്ച് ബാക്കി വെച്ച് പോരുമ്പോ നമുക്കത് ഉപകാരപ്പെടാതെ പോകുന്ന അവസ്ഥയിൽ ആവാം. ജീവിതത്തിൽ നാളേക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ അത് അവിടെ കിട്ടാം. സ്വർഗത്തിന്റെ ബോർഡറിൽ തന്നെ അത് എഴുതി വെച്ചിരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ പലതും തടയപ്പെട്ടു പോകുന്നുണ്ട്. നേട്ടങ്ങൾ പലതും തടയപ്പെട്ടു പോകുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. മഹാന്മാർ പറയുന്നുണ്ട്, അഞ്ച് കാര്യങ്ങളെ ആരെങ്കിലും വേണ്ടാന്ന് വെച്ചാൽ അഞ്ച് കാര്യങ്ങൾ അല്ലാഹു അവന് വേണ്ടാന്ന് വെക്കുമത്രേ. അഞ്ച് കാര്യങ്ങളെ ഒരാള് വേണ്ടാന്ന് വെച്ചാൽ അഞ്ച് കാര്യങ്ങളെ അല്ലാഹു അവന് വേണ്ടി വേണ്ടാന്ന് വെക്കും. അഞ്ചു കാര്യം നമ്മൾ ചെയ്തില്ലേ, അല്ല അഞ്ച് കാര്യം നമുക്ക് ചെയ്തു തരില്ല. അഞ്ചു കാര്യം നമ്മൾ ചെയ്തില്ലേ, എന്നാൽ അല്ലാഹു നമുക്ക് അഞ്ചു കാര്യങ്ങൾ ചെയ്തു തരൂല. ഏതാണ് ആ കാര്യങ്ങൾ? അല്ലാഹു അത്ര ഗൗരവത്തോടുകൂടെ പരിഗണിച്ചിരിക്കുന്ന അഞ്ചു കാര്യങ്ങൾ. ഒന്നാമത്തേത് ഒരാള് സക്കാത്ത് വിസമ്മതിച്ചു, കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചു. സക്കാത്ത് കൊടുക്കണ പരിപാടിയില്ല. എന്നാൽ അവന്റെ സമ്പത്ത് നിലനിൽക്കൂല, അവന്റെ സമ്പത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ കാവല് അല്ലാഹു എടുത്തു മാറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. സക്കാത്ത് ഒരാൾ കൊടുക്കൂലേ, എന്നാൽ അവന്റെ സമ്പത്തിന്റെ സംരക്ഷണം അല്ലാഹു കൊടുക്കൂല. രണ്ടാമത്തേത് ആരെങ്കിലും സദഖ വിസമ്മതിച്ചാൽ അവന്റെ ആഫിയത്ത് അല്ലാഹു തടയും. എന്താ പറഞ്ഞത്? സദഖ കൊണ്ട് ആഫിയത്ത് കിട്ടുമെന്ന്. ആരൊക്കെ സദഖ വിസമ്മതിച്ചോ അവന്റെ ആഫിയത്ത് അല്ലാഹു തടയുമത്രേ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കിണ്ട്, സുഹത്താണ് ആരോഗ്യം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ബലാ മുസീബത്തുകളുടെ ഓപ്പോസിറ്റ്. ബലാ ഇടങ്ങേറുകള്, കടം ബാധ്യത, സ്വസ്ഥതയില്ലായ്മ, വഴക്ക് പിണക്കങ്ങള്, മക്കളനുസരിക്കുന്നില്ല, ദുനിയാവിന്റെ പ്രയാസങ്ങൾക്ക് മൊത്തം പറയും ബലാ മുസീബത്ത്. അത് അന്നും ഇല്ലാത്തൊരു സന്തോഷകരമായി എല്ലാ ചുറ്റുപാടും നല്ലോണം, രോഗമല്ല, കടമല്ല, മറ്റു പ്രയാസങ്ങളില്ല, നല്ല മക്കള്, നല്ല കുടുംബം, നല്ല സന്തോഷം, അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ആഫിയത്ത് എന്ന് പറയാം. അല്ലാതെ ആരോഗ്യം മാത്രമല്ല അതിലുള്ളത്, ആ ഘടകങ്ങളിൽ ഒരു ഘടകമാണ് ആരോഗ്യം എന്നുള്ളത്. ആഫിയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സർവസുഖവും എന്ന അതിനർത്ഥം. അതുകൊണ്ടാണ് മയ്യത്തിന് പോലും ആഫിയത്ത് വേണമെന്ന് ദുആ ഇറക്കുന്നത്. മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പോലും ആഫിയത്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതെന്താ, മരിച്ചു കിടക്കണ ആൾക്ക് ആരോഗ്യം കൊടുക്കണമെന്നാണോ? ആരോഗ്യം ആഫിയത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിലുള്ള സർവ്വസൗകര്യങ്ങളും, ഒരു സൃഷ്ടിക്ക് കിട്ടേണ്ട സർവ്വസൗകര്യത്തിന് ആഫിയത്ത് എന്ന് പറയാം. അങ്ങനെ പറയാം, ബലാമുസീബത്തുകൾ ഇല്ലാത്ത അതിന്റെ ഓപ്പോസിറ്റിൽ വരുന്നൊരു പ്രയോഗം ആഫിയത്ത്. ഇവിടെ പറയുന്നു, സ്വതക്ക ഒരാൾ തടഞ്ഞാൽ, സ്വതക്ക ഒരാൾ ചെയ്യാതിരുന്നാൽ, സ്വതക്ക ഒരാൾ വേണ്ടെന്ന് വെച്ചാൽ, സ്വതക്ക ചെയ്യണില്ല എന്ന് തീരുമാനിച്ചു, എന്നാൽ അവന് അല്ലാഹു ആഫിയത്ത് തടയും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് കൃഷിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു കൃഷി ചെയ്യുന്നിടത്ത് തൊട്ടടുത്ത പറമ്പിൽ കൃഷി ചെയ്യുന്ന മറ്റേ കർഷകനെയും കൂടി പരിഗണിക്കണം. അങ്ങോട്ട് പോകേണ്ട വെള്ളം ഇവിടെ തടഞ്ഞു വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൃഷിയുടെ ചില വിഭവങ്ങളിൽ സക്കാത്ത് ഇടപെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇല്ലാതിരിക്കാനുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ബർക്കത്ത്, അവൻ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ബർക്കത്ത് അല്ലാഹു എടുത്തു മാറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കാം. മൂന്നാം നാലാമത്തേത് ഒരു മനുഷ്യന് ഒരാവശ്യമുണ്ട്, ആ ആവശ്യം വന്നപ്പോ മാത്രം ദുആ ഇറങ്ങുന്നു.
അതുപോര ദുആ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ആ ആവശ്യം നടന്നാലും നടന്നില്ലെങ്കിലും നിനക്ക് ആ ചോദിച്ച ആവശ്യം അള്ളാഹു നടത്തി തരാൻ, അതിനുശേഷവും നിനക്ക് ദുആ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടോ എന്ന് അള്ളാഹു നിരീക്ഷിക്കും. മുപ്പര് ഇത് മാത്രം ചോദിക്കാൻ വേണ്ടിട്ട് ദുആ അറക്കാമെന്ന ആള് അങ്ങനെയാണെങ്കിൽ വേണ്ട. നീ നിരന്തരം ദുആ അറക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നിരീക്ഷിക്കും. ദുആ ഒരാള് വേണ്ടാന്ന് വെച്ചാൽ അവൻ ചോദിച്ചു വെച്ച കാര്യങ്ങളുടെ ഇജാബത്ത് അള്ളാഹു വേണ്ടാന്ന് വെക്കും. നാലാമത്തെ കാര്യം അതാണ്. നീ അഞ്ചാമത്തേത് ഫർള് നിസ്കാരങ്ങളെ ആരെങ്കിലും അവഗണിച്ചു കളഞ്ഞാൽ മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അവന് കൊടുക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിപ്രധാനമായ നമ്മുടെ ചർച്ചയുടെ ഭാഗം സദഖ. സദഖ തടഞ്ഞോ എന്നാൽ അല്ലാഹു അവന് സർവ ആഫിയത്തും തടഞ്ഞു കളയും. അങ്ങനെയാണ് എന്തൊരു നേട്ട സദഖ കൊണ്ട്. ഇങ്ങനെ പള്ളിയുടെ ഭണ്ഡാരക്കുറ്റിയുടെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ദാനാപത്തിന് തടയും, ദാനാപത്തിന് തടയും. എന്തോട്ട് പോയി എഴുതി വെച്ചിരിക്കുന്നത്? എന്താണെന്ന് അനുഭവിച്ചാലല്ലേ മനസ്സിലാവും. എന്താണ് എഴുതി വെച്ചിരിക്കുന്ന ഒരൊറ്റ ലൈനേ ഉള്ളൂ, രണ്ട് വാക്കേ ഉള്ളൂ, അതിന്റെ അർത്ഥം എന്താന്ന് ആയുസ് കൊണ്ട് മറുപടി പറയണം. അത്രത്തോളം ആഴമുള്ള ഒരു വാക്കാണ് എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആപത്തിനെ തടയുമെന്നത് ലോകത്ത് വന്നു പോയിട്ടുള്ള കോടാനുകോടി പൂർവീകരുടെ അനുഭവമാണ് ദാനധർമ്മം ആപത്തിനെ തടയുമെന്നത്. ഒരു സംഭവം കണ്ടോളൂ, മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. സ്വർഗാവകാശിയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നു. നരകാവകാശി എന്നെല്ലാരും മുദ്ര കുത്തിവച്ച മനുഷ്യൻ സ്വർഗത്തിലേക്കും പോകുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര്, അയാളൊരു പിശുക്കനാണ്. അയാളുടെ പേര് നാട്ടുകാർ വിളിക്കുന്ന പേര് മൽഊൻ എന്ന. മൽഊൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ. ഇരട്ട പേരിനുണ്ടാവൂ ഒരു ചന്തം. നാട്ടുകാർ വിളിക്കുന്ന ഒരു ഇരട്ട പേര് മിക്കവാറും ചില ആളുകളിലൊക്കെ കാണാറുണ്ട്. ഈ നാട്ടുകാർ മുഴുവനും ഈ സാധുവിനെ വിളിക്കുന്നത് ശപിക്കപ്പെട്ടവൻ എന്നാ. എന്താ കാരണം? ശപിക്കപ്പെട്ടവൻ എന്ന് വിളിക്കാൻ കാരണം ബുഹലിഹി, അവൻ അത്രയും പിശുക്കനാണ്. ഒരു ശാപം പിടിച്ച ജന്മമാടാ നിന്റത്, ശപിക്കപ്പെട്ടവനെ എന്നാ വിളിക്കുക ജനങ്ങൾ. എന്തുകൊണ്ട് അദ്ദേഹം അത്രയും പിശുക്കനാണ്? പാവായിരുന്നു അദ്ദേഹം. പിശുക്കനാണ് പക്ഷെ ഒരു പാവായിരുന്നു. സമ്പത്ത് ഒരുപാടുണ്ടായിരുന്നു. ശപിക്കപ്പെട്ടവനെന്ന് ജനങ്ങൾ വിളിക്കുന്നു. അയാളുടെ ശരിയായ പേര് പോലും ചരിത്രത്തിൽ പറയാൻ മടി കാണിച്ച പോലെ ശപിക്കപ്പെട്ടവനെന്നർത്ഥമുള്ള മൽഊൻ. അയാളുടെ പിശുക്കുകൊണ്ട് നാട്ടുകാർ വിളിച്ച പേരാണ് ശപിക്കപ്പെട്ടവൻ. ആ സഹോദരന്റെ പിശുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ അനിവാര്യമായി സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാൻ കുറച്ച് മൂമിനീങ്ങൾ തയ്യാറായി. സത്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സത്യം നിലനിൽക്കാൻ വേണ്ടി യുദ്ധത്തിന് പോവണം. യുദ്ധത്തിന്റെ കെടുതിയിൽ സാമ്പത്തികം ആവശ്യമാണ്. യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ കുടുംബം കഴിയാൻ വേണം. യുദ്ധത്തിന് പോകുന്നവരുടെ വഴിച്ചെലവ് വേണം. യുദ്ധത്തിന്റെ കാലയളവിൽ അവിടെ കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള ചെലവിനുള്ളത് വേണം. സാമ്പത്തികം വേണം. അറ്റ്ലീസ്റ്റ് യുദ്ധത്തിലേക്ക് കയ്യിലുള്ളതൊക്കെ കൊടുത്ത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ച് സഹകരിച്ച ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാം. ഇവിടെ മൽഊൻ എന്ന് പറയുന്ന നാട്ടുകാർ മുഴുവനും ശപിക്കപ്പെട്ടവനെന്ന് മുദ്ര കുത്തിയ സഹോദരന്റെ മുന്നിലേക്ക് ആ നാട്ടിലെ യുദ്ധത്തിന് പോവാൻ തയ്യാറായ ഒരു മൂമിനായ സഹോദരൻ ചെല്ലുകയാണ്. പിശുക്കന ഒന്നും കിട്ടൂല എന്നറിയാം, എന്നാലൊന്ന് പോയി നോക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ പിശുക്കനായ സഹോദരന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, യാ മൽഊൻ അഅതിനി ശൈഅ മിന സിലാഹി. പൈസ ഒന്നും തരൂല എന്നെനിക്കറിയാം, എന്നാലും ഒരു വാൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്റെ കയ്യിൽ തരുമോ? ഞാൻ സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ. അതിലേക്ക് നിന്റെ സഹകരണം എന്നോണം പണം ഞാൻ ചോദിക്കുന്നില്ല, നീ തരൂല എന്നെനിക്കറിയാം. ഒരു ആയുധം, എന്തെങ്കിലും ഒരു ആയുധം തരുമെന്ന് ചോദിച്ചു.
അങ്ങനെ നീ എനിക്കൊരു ആയുധം തന്നാൽ ഞാൻ അത് വെച്ചുകൊണ്ട് അസ്തഈനു ബിഹി ഫീ ഗസ്വി എന്റെ യുദ്ധത്തിൽ ഞാൻ അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ദീനിനെ സഹായിക്കാൻ സത്യത്തെ നിലനിർത്താൻ ഞാൻ പടപൊരുതുകയും ആ ആയുധം ഉപയോഗിക്കാൻ എനിക്ക് നീ അവസരം തന്നതിന്റെ പേരിൽ വത്തഞ്ചു ബിഹി മിനന്നാർ നിനക്ക് നരകമോചനം കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ആയുധം തന്ന് നിനക്ക് സഹായിക്കാൻ പറ്റോ? അപ്പോൾ ഈ പിശുക്കനായ നാട്ടുകാർ മുഴുവനും ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ച സഹോദരൻ ഈ ചോദിച്ചു വന്ന ആൾക്ക് നേരെ മുഖം തിരിച്ചു, തരൂല എന്ന് പറഞ്ഞു. വലം ഒന്നും തരൂല, പോയിക്കോ, ഇവിടെ ഒന്നുമില്ല, തരപ്പിക്കോ, ആയുധമല്ല ഒന്നുമില്ല. അപ്പോ ആയുധം ചോദിച്ചു വന്ന യോദ്ധാവ് നിരാശയോടുകൂടെ മടങ്ങി. അങ്ങനെ കുറച്ചങ്ങനെ നീങ്ങിയപ്പോ ഈ പിശുക്കന്റെ മനസ്സിൽ തോന്നിയേ ഇതിലൊന്ന് കൊടുത്തേക്കാന്ന് തോന്നി. അങ്ങനെ കയ്യുകൊട്ടി വിളിച്ചു. എന്നിട്ടോ മഹാനായ ആ മൂമിനായ മനുഷ്യനെങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സങ്കടം തോന്നി, ഖേദമുണ്ട് നിന്നെ നിരാശനായി പറഞ്ഞയക്കുന്നതിൽ. എന്റെ വക ദേ ഒരു വാള് എന്ന് പറഞ്ഞൊരു ആയുധം കൊടുത്തു. ആ സഹോദരൻ രണ്ടാമത് മടങ്ങി വന്ന് ആ സഹോദരൻ അത് വാങ്ങിട്ട് അങ്ങ് പോവാ. ആ പിശുക്കം കൊടുത്ത വാളുമായി സഹോദരൻ നടന്നു പോകുന്ന വഴിയിലുണ്ട്. മഹാനായ സയ്യിദുന ഈസാ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. കാലഘട്ടത്തിന്റെ പ്രവാചകൻ ഈസ നബിയുടെ മുന്നിൽ വെച്ച് ഈസ നബിയുടെ കൂടെ ഒരു ആബിദായ മനുഷ്യനുണ്ട്, എപ്പോഴും ഇബാദത്തുള്ള ഒരു സൂഫിയുണ്ട് ഈസ നബിയുടെ കൂടെ. ഒരു മഹാനായ സൂഫിയുടെ കൂടെ ഈസ നബി ഇങ്ങനെ വരാണ്. അപ്പൊ ആയുധം വാങ്ങി ഇങ്ങനെ വരുന്ന ആ മൂമിനായ സഹോദരൻ ആയുധമൊക്കെ ഇങ്ങനെ നല്ല സന്തോഷം, നല്ല വിലപിടിപ്പുള്ള ആയുധം, ഒരു പണക്കാരന്റെ കയ്യിൽ നിന്നാണല്ലോ വാങ്ങിയത്, അയാള് ബിസ്കനാണെങ്കിലും നല്ല ആയുധം. ഈസ നബി ചോദിക്കുന്നുണ്ട്, സഹോദര ഈ ആയുധം എവിടുന്ന് കിട്ടി? അപ്പൊ പറഞ്ഞു, ആ മൽഊൻ തന്നതാ ഇത്, നമ്മളെ നാട്ടുകാരെല്ലാവരും ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ചിട്ടുള്ള ആ പിശുക്കനുണ്ടല്ലോ, ആ ഭയങ്കര പിശുക്കൻ പുള്ളി തന്നതാണിത്. മഹാനായ ഈസാ അലൈഹിസ്സലാം കൂടെയുള്ള ആളെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്റെ കൂടെ നിൽക്കുന്ന ആളാരാ നിനക്ക് മനസ്സിലായോ? സഹോദരൻ പറഞ്ഞു, ഇല്ല, എന്നാൽ കേട്ടോളൂ, 70 വർഷമായി നിരന്തരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു ആബിദാണ് എന്റെ കൂടെയുള്ളത്. അങ്ങനെ വഴിയിൽ വെച്ച് ഇങ്ങനെ കുശലാന്വേഷണം വർത്താനമൊക്കെ കഴിഞ്ഞ് പിശുക്കന്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങി മൂമിനായ സഹോദരൻ അദ്ദേഹം അങ്ങോട്ടും പോയി. ഈസ നബി നേരെ തിരിച്ചിങ്ങോട്ട് പോകും. അങ്ങനെ ഈസ നബിയും ഈസ നബിയുടെ കൂടെയുള്ള 70 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത സൂഫിയും കൂടിയിട്ട് ഇങ്ങനെ നടന്ന് പോരുന്ന വഴിയിലുണ്ട് യാദർശികമായി വാള് കൊടുത്തയച്ച നാട്ടുകാര് ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ചിട്ടുള്ള ആ പിശുക്കന്റെ വീടിന്റെ വാതിൽക്കലൂടെ മഹാനായ ഈസ നബിയും 70 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്യുന്ന ആബിദും കൂടി നടന്നു പോകുന്ന ആ ഒരു കാഴ്ച വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് പിശുക്കൻ കാണാ. പടച്ചോനെ ഈസനബിയും ആണല്ലോ പോകുന്നത്, കൂടെ ഒരു വലിയ മഹാനായ ഒരു പണ്ഡിതനും ഉണ്ടല്ലോ, ഒരു സൂഫി ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പിശുക്കനായ സഹോദരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്നു. ചെന്നിട്ടോ ഈസനബി ഒന്ന് മുഖം കാണിക്കാം, ഒരു സലാം പറയാം, ആ കൂടെയുള്ള സൂഫിയെയും ഒന്ന് ബഹുമാനിച്ചേക്കാം, നമ്മുടെ വീടിന്റെ വാക്കക്കടെ പോകുന്നത് ഈസനബി ആണല്ലോ എന്ന ആ ഒരു ബഹുമാനത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ആ പിശുക്കനായ ആ നാട്ടുകാർ മൽഊൻ ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ച ആ സഹോദരൻ ചെന്നു ഈസ നബിയുടെ മുന്നിൽ ചെന്നിട്ട് മുഖം കാണിച്ചു. മഹാനായ സൂഫിയുടെ നേരെയും മുഖം കാണിച്ചു. ആ സൂഫിയുടെ മുന്നിൽ വന്നു നിന്നപ്പോ ഈസ നബികൾക്ക് സൂഫി പറഞ്ഞു, ഏത് സൂഫി? ഈസ നബിയുടെ കൂടെയുള്ള 70 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്തിട്ടുള്ള ആ മഹാനായ സൂഫി പറഞ്ഞു, ഈ പിശുക്കന്റെ മുഖം കണ്ടതോടുകൂടെ ഞാൻ ഈ മുഖം കാണാൻ വന്നതല്ല, ഞാൻ ഇവിടെ നിന്ന് തിരിഞ്ഞു ഓടാൻ പോവാണ്. മാത്രവുമല്ല നാട്ടുകാർ ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ചിരിക്കുന്ന ഈ പിശുക്കന്റെ മുന്നിൽ നിന്നും ഞാൻ തിരിച്ചു പോവാണ് ഈസ നബിയെ. കാരണം ഇയാളെ പോലെയുള്ള ഒരാളുടെ മുന്നിൽ നിന്നാൽ ഇയാളെ പോലെയുള്ള ആൾക്ക് അല്ല വെച്ചിരിക്കുന്ന നരകത്തിന്റെ തീ വന്ന് എന്നെ കരിച്ചു കളയുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ഇവന്റെ കൂടെ ഞാൻ നിൽക്കാനില്ല ഈസ നബി എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് ആ സൂഫി 70 കൊല്ലം ഇബാദത്തെ സൂഫി തിരിഞ്ഞുപോയി. മഹാനായ ഈസ നബി ആ തിരിഞ്ഞു പോകുന്ന ആളെ പിടിച്ചിർത്തി.
നസല ലമീന മലക്ക് ജിബ്രീൽ അലൈഹി സലാമിന്റെ വഹിയതേ വരികയ അതങ്ങ് കേൾപ്പിച്ചു കൊടുക്കാൻ. സൂഫിയെ പോവല്ലേ, ജിബ്രീൽ വന്നിട്ടുണ്ട്, ഒരു വഹിയ പറഞ്ഞിട്ടുണ്ട്, ആ വഹിയ അങ്ങ് കേൾക്ക, എന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യ അറിയിച്ചു കൊടുത്തു. എന്താണ് വഹ്യ? ഈസ നബിയെയും സൂഫിയെയും മുഖം കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന പിശുക്കനായ നാട്ടുകാർ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ ആ മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുത്തു. അയാൾക്ക് സ്വർഗമുണ്ട് ഈസ നബിയെ. എന്തുകൊണ്ട്? അയാളുടെ കയ്യിലുള്ള ഒരു വാളങ്കി വാള് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവന് സദഖയായി നൽകിയതിന്റെ കാരണത്താൽ അല്ലാഹു ആ പിശുക്കന് പുറത്തു കൊടുത്തു, സ്വർഗം ഉറപ്പിച്ചു. എന്തുകൊണ്ട്? മാത്രവുമല്ല, വാള് സദഖ ചെയ്തതിന്റെ കൂടെ തന്നെ അങ്ങയുടെ കൂടെ സൂഫിയും കൂടി വരുന്നത് കണ്ടപ്പോ സ്നേഹത്തോടുകൂടെ എഴുന്നേറ്റ് വന്നുകൊണ്ട് പ്രവാചകനായ അങ്ങേയും സൂഫിയായ ഒരു മഹാനയും സ്നേഹിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന്, സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വഴിക്ക് വെച്ച് കണ്ട് സംസാരിക്കാനും കുശല അന്വേഷിക്കാനും ഒക്കെ ഈസനബിയുടെ മുന്നിൽ പ്രത്യക്ഷനായത്. അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമായത്, മഹാന്മാരുടെ സ്നേഹമുള്ള ആളാണല്ലോ അദ്ദേഹം. പിശുക്കനായിക്കോട്ടെ, നാട്ടുകാരെ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞോട്ടെ, എന്നാലും മഹാന്മാരോട് സ്നേഹമുള്ള സഹോദരനെ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, ഈസ നബിയെ അങ്ങയുടെ കൂടെയുള്ള 70 കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത മഹാനായ സൂഫി വര്യനവറുകളോട് പറയണേ, ഈസ നബിയെ സൂഫി വര്യന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായി തന്നെ ഈ പിശുക്കിനെയും അല്ലാഹു നിശ്ചയിച്ച കാര്യം പറയണേ. സൂഫി കേട്ടോണ്ടിരിക്ക, ഈസ നബി അപ്പൊ തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോ സൂഫി പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു സ്വർഗം വേണ്ട, എനിക്ക് വല്ലാഹി മാ ഉരീദുൽ ജന്നത മഅഹു, ഈ തെമ്മാടിയായ പിശുക്കന്റെ കൂടെ നാട്ടുകാരൊക്കെ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഇവന്റെ കൂടെ എനിക്കൊരു സ്വർഗം, എനിക്ക് ആ സ്വർഗം വേണ്ട, എനിക്ക് ഇവന്റെ റുഫഖത്തും വേണ്ട, ഇവൻ എന്റെ കൂട്ടുകാരനായ സ്വർഗത്തിൽ വേണ്ട, എനിക്ക് ആ സ്വർഗവും വേണ്ട എന്ന് പറഞ്ഞ് ധിക്കാരത്തിന്റെ മറുപടി പറയുമ്പോ അതുവരെ ഉള്ള പരിഗണനയല്ല അല്ലാഹു ആ പിശുക്കന് നൽകിയത്. അവന്റെ പാപം പൊറുത്തിട്ടുണ്ടല്ലോ വാള് അല്ലാന്റെ മാർഗത്തിൽ സദഖ ചെയ്തപ്പോ, അല്ലാന്റെ ഇഷ്ടദാസനായി സ്വർഗാവകാശിയാണെന്ന് അല്ലാഹു പരിഗണിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു സ്വർഗാവകാശിയാണെന്ന് പരിഗണിച്ച സദഖ കൊണ്ട് സ്വർഗം നേടിയ ആ സഹോദരൻ ഇനി സൂഫി നിന്ദിച്ചു പറഞ്ഞാൽ അത് അല്ലാഹു പൊറുക്കൂല. കാരണം അദ്ദേഹം ഒരു മഹാനാണ്. ആര്? ഈ പിശുക്കൻ ഇപ്പൊ ഒരു മഹാനായി മാറി ഒറ്റ സദഖ കൊണ്ട്. ഈസ നബിയെ രണ്ടാമത്തെ വഹിയതെ വരുന്നു. എന്താണ് രണ്ടാമത്തെ വഹിയ്? നരകത്തിനായി നേരത്തെ നിശ്ചയിക്കപ്പെട്ട ആളായിരുന്നു പഴയ കാലത്ത് ആ പിശുക്കനായ സഹോദരൻ. വാള് സദഖ കൊടുത്തപ്പോ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. അദ്ദേഹം സ്വർഗത്തിലേക്ക് കടന്നപ്പോ സൂഫി ധിക്കാരപരമായ മറുപടി ഈസ നബിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, ഒരു മഹാനായ സ്വാലിഹായ അടിമയെ നിന്ദിച്ചു. സ്വാലിഹായ അടിമ സ്വാലിഹായത് സ്വതക്ക ചെയ്തപ്പോഴാ, സ്വതക്ക ചെയ്ത് സ്വാലിഹായ മഹാനായ മനുഷ്യൻ, ആ മനുഷ്യനെ നിന്ദിച്ചതിന്റെ പേരിൽ സൂഫിക്ക് അല്ലാഹു നരകം വെച്ചു. സൂഫിക്ക് അല്ലാഹു നേരത്തെ വെച്ച സ്വർഗം തന്നെയാ ഇപ്പൊ ഈ പിശുക്കനായ സഹോദരൻ അല്ലാഹു തീരുമാനിച്ചത് എന്ന് പറഞ്ഞേക്ക് നബിയെ. ഈ അർത്ഥത്തിൽ വഹ്യ രണ്ടാമത് വന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോ സ്വതക്ക കൊണ്ട് സ്വാലിഹാവാ, സദഖകൊണ്ട് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ എന്നെ ഒരൽപ്പം നീ പിന്തിപ്പിച്ചാൽ റബ്ബേ ഞാൻ സദഖ ചെയ്യാമല്ലാ, ഫഅസ്സദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്യാം. മരണ നേരത്ത് പറയണ വർത്താനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മരിക്കാൻ നേരം പറയും ഞാൻ സ്വതക്ക ചെയ്യാം, സ്വതക്ക വഴി ഞാൻ സ്വാലിഹാവാം. സ്വതക്ക കൊണ്ട് സ്വാലിഹാവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, സ്വതക്ക കൊണ്ട് സ്വാലിഹാവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ? അങ്ങനെ സ്വാലിഹായി ജീവിച്ച് സ്വാലിഹായി മരിക്കാൻ സദഖ കൊണ്ട് കഴിയുന്നു.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര ചെറുതാണെങ്കിലും അതിനെ പരിഗണിച്ചേ പറ്റൂ. സദഖയെ ചെറുതായി കാണേണ്ടതില്ല. സദഖ അല്ലാഹുവിങ്കൽ വലുത് തന്നെയാ. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നെയ്യത്തനുസരിച്ച് സദഖക്ക് വലിപ്പം കൂടുതലാണ്. ഒരു പിടി ചോറുവാരി ഒരു പൂച്ചക്ക് വെച്ചു കൊടുത്താലും, നല്ല കൊടും വേനൽ വരുമ്പോൾ കിളികൾക്ക് കുടിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചാലും, അല്ലാഹുവേ എന്തൊരു വലിയ പരിഗണനയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പഠിച്ചു നമ്മെ സഹായിക്കട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് മുഹമ്മദ് സ്വലാത്തു ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, റബ്ബേ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, എഴുതി തന്നവരുണ്ട്, വാട്സാപ്പിൽ പറഞ്ഞവരുണ്ട്, കമന്റിൽ എഴുതിയവരുണ്ട്. അല്ലാ അവർക്ക് രണ്ട് ലോകത്തിന്റെയും സന്തോഷം നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ വീണ് കാലിന് പരിക്കുള്ള ഒരു ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ട പലരുമുണ്ട്, അല്ലാഹുവേ നീ എളുപ്പത്തിലാക്കണേ റഹ്മാനെ, എളുപ്പത്തിലാക്കണേ അല്ലാ, എളുപ്പത്തിലാക്കുക അല്ലാ. കടബാധ്യതകളുള്ള പലരും ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, കടങ്ങൾ നീ തന്നതാ റഹ്മാനെ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ലാ. അല്ലാഹുവേ ബ്രെയിനിൽ മുഴയുള്ള ഒരു സഹോദരന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ സാധുക്കള അവരുടെ ചികിത്സയിൽ നീ ബറക്കത്ത് കൊടുക്കുക അല്ലാ. ആ സഹോദരന് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ആ സഹോദരന് ഒരു മകളുണ്ട്, അല്ലാഹുവേ ആ മകളുടെ ബുദ്ധിപരമായ ചില പ്രയാസങ്ങള് റഹ്മാനെ ആ സഹോദരന് ദുനിയാവ് മുഴുവൻ പരീക്ഷണമാ നീ സലാമത്താക്കണേ അല്ലാ. ചെറിയ കുട്ടികൾക്ക് പലർക്കും പനിയാണ്, പ്രത്യേകിച്ച് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ പനിയും അസ്വസ്ഥതകളും കണ്ണിന്റെ ചെങ്കണ്ണ് രോഗം അടക്കമുള്ള പല പ്രയാസങ്ങളും ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു, നീ ശിഫ നൽകണേ അല്ലാ. കാല് വേദന മാറാത്തവർ ദുആരക്കാൻ പറഞ്ഞു, നിരന്തരമായി തലവേദന ഉള്ളവരുണ്ട് റബ്ബേ, തണ്ടല് വേദന ഉള്ളവരുണ്ട് റഹ്മാനെ, നീ ശിഫ നൽകണേ അല്ലാ. ഹൃദയ രോഗികളുണ്ട് റഹ്മാനെ, അതിന്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട് അല്ലാ, ശിഫ നൽകണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ വാടകക്ക് താമസിക്കുന്ന പലരുമുണ്ട് അല്ലാ, ഒരു തുണ്ട് മണ്ണ് വാങ്ങി നല്ലൊരു വീട് വെക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഗൾഫിലേക്ക് പോയ മക്കൾക്ക് പലർക്കും ജോലിയായിട്ടില്ല, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നാട്ടിലെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കുക അല്ലാ, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ ലഹരി ഉപയോഗത്തിൽ ഞങ്ങളുടെ തലമുറ പെട്ടുപോവല്ലേ അല്ലാ, പരസ്ത്രീ ബന്ധങ്ങളിൽ പെട്ടുപോവല്ലേ അല്ലാ. അല്ലാഹുവേ നീ തന്ന സർവ നിഅമത്തുകളും ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. റബ്ബനാ തിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته